സോളാർ കേസുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതി കൂടിയായ സ്ത്രീ നൽകിയ സ്ത്രീപീഡന പരാതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്കെതിരെ FIR സമർപ്പിച്ച് CBI. തിരുവനന്തപുരം യൂണിറ്റാണ് തിരുവനന്തപുരത്തെ പ്രത്യേക CBI കോടതിയിൽ FIR സമർപ്പിച്ചത്. ഉമ്മൻചാണ്ടിക്ക് പുറമെ ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള AICC സെക്രട്ടറിയായ KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, ഇപ്പോൾ BJP നേതാവായ മുൻ കോൺഗ്രസ് നേതാവ് AP അബ്ദുള്ളക്കുട്ടി, AP അനിൽകുമാർ എന്നിങ്ങനെ 6 പേർക്കെതിരെയാണ് FIR സമർപ്പിച്ചിട്ടുള്ളത്. പരാതിക്കാരുടെ ആവശ്യപ്രകാരം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്ന കേസുകൾ CBIക്ക് സംസ്ഥാന സർക്കാർ കൈമാറിയിരുന്നു. സ്ത്രീപീഡനം, സാമ്പത്തിക തട്ടിപ്പ് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് FIR സമർപ്പിച്ചിരിക്കുന്നത്. 4 വർഷത്തോളമാണ് കേരള പോലീസ് സ്ത്രീപീഡന കേസ് അന്വേഷിച്ചത്. ഇതിൽ ആർക്കെതിരെയും തെളിവ് കണ്ടെത്താൻ പോലീസിനായില്ല. ഇതേ തുടർന്നാണ് പരാതിക്കാരുടെ ആവശ്യപ്രകാരം കേസ് CBIക്ക് വിട്ടത്. തുടർന്ന് പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമാണ് കേസിൽ CBI FIR സമർപ്പിച്ചിരിക്കുന്നത്. കേസിന്റെ വിശദാംശങ്ങൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ അടക്കം നൽകണമെന്ന് CBI ആവശ്യപ്പെട്ടിരുന്നു. കേസിന്റെ വിശദാംശങ്ങൾ പരാതിക്കാരി CBIയുടെ ഡൽഹി ആസ്ഥാനത്തെത്തിയും കൈമാറി. ഇതിനെല്ലാമിടയിൽ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു തെളിവുമില്ലെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു. പരാതിക്കാരി ക്ലിഫ് ഹൌസിൽ പോയതിനുള്ള ഒരു തെളിവും കണ്ടെത്താനായില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. സോളാർ പീഡനക്കേസ് CBIക്ക് വിട്ട സർക്കാരിനെ വെട്ടിലാക്കുന്നതായിരുന്നു ഈ റിപ്പോർട്ട്. 2012 ആഗസ്റ്റ് 19 ക്ലിഫ് ഹൌസിൽ വെച്ച് ഉമ്മൻചാണ്ടി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതിക്കാരിയുടെ മൊഴി. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്ലിഫ് ഹൌസിൽ അന്നേ ദിവസം ജോലിക്കുണ്ടായിരുന്ന പോലീസുകാർ, പേഴ്സണൽ സ്റ്റാഫ് എന്നിവരുടെ മൊഴിയെടുത്തായിരുന്നു അന്വേഷണം. പരാതിക്കാരി അന്നേ ദിവസം ക്ലിഫ് ഹൌസിൽ വന്നതായി ആരും മൊഴി നൽകിയിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞതിനാൽ ടൂർ ഡയറിയും മറ്റു രേഖകളും ശേഖരിക്കാനും കഴിഞ്ഞില്ല. സംഭവം നടന്ന 7 വർഷം കഴിഞ്ഞതിനാൽ ഫോൺ വിശദാംശങ്ങൾ നൽകാനാവില്ലെന്ന് മൊബൈൽ കമ്പനികളും രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. പരാതിക്കാരുടെ മൊഴിയല്ലാതെ മറ്റ് തെളിവുകളൊന്നും ഇതേവരെ കൈമാറിയിട്ടില്ലെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.